ഞാൻ വീണ്ടും താഴേക്ക് നോക്കി. താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട കെനിയയുടെ ആകാശം പോലെയോ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആകാശം പോലെയല്ല, നമ്മളിന്ന് യൂറോപ്പിലുള്ള പക്കാണ് ഗുരുവിനത്തില് വളരെ ആസൂത്രിതമായ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ നേരെ ഒപ്പിച്ചുകൊണ്ട് കിട്ടുന്നത്. അതിനടുത്ത് നിലവായപ്പോഴുള്ള റോഡുകൾ, സുന്ദരമായ കൃഷിയിടങ്ങൾ, കൃഷിയിടങ്ങളൊക്കെ നല്ല വൃത്താകാരത്താണ് ഭൂമിക്ക് വട്ടത്തിൽ കളങ്ങൾ വരച്ച് വെച്ചതുപോലെ പച്ചയുടെ ചില വൃത്തങ്ങൾ, അതായത് നനയ്ക്കാൻ വേണ്ടി യന്ത്ര സഹായത്താൽ ഇങ്ങനെ കറങ്ങുന്ന എന്താണ് ഇറിഗേഷൻ സിസ്റ്റം, അതിലൂടെ നനയുന്ന കൃഷിയിടങ്ങളെന്ന് കാണുമ്പോൾ മനസ്സിലാവകാശത്തിന് അങ്ങനെ വട്ടങ്ങളുടെ ചെറിയ ചെറിയ വട്ടങ്ങൾ. അപ്പം ഇത് വഴി തെറ്റി യൂറോപ്പിലേക്കാരെ എത്തുകയാണ് നമുക്ക് സംശയം തോന്നുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായി സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തിയിരിക്കും. ഈ അടുത്ത കാലം വരെ ഞാൻ അന്ന് യാത്രയിലും അടുത്ത കാലം വരെ തീർച്ചയായിട്ടും പറയാമായിരുന്നു. 2015 അടുത്ത കാലം വരെ ബ്രിട്ടീഷുകാരെ ജയിച്ചിരുന്ന ഒരു രാജ്യത്തേക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം ആകാശം തന്നെ കാണാം. ഞാൻ മാറ്റി പോകുമ്പോൾ നമ്മൾ ജോഹാനസ്ബർഗിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി. അങ്ങനെ വിമാനം താഴാൻ പോകുകയാണെന്ന് അറിയിക്കുന്നു. ജോഹാനസ്ബർഗ് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഏതാണ്ട് വടക്കൻ ഭാഗം. അതുകൊണ്ട് തന്നെ മൊസാമ്പിക് കഴിഞ്ഞാൽ ഉടനെ തന്നെ അധികം താമസിയാതെ നമ്മൾ ജോഹാനസ്ബർഗിലേക്ക് ലാൻഡ് ചെയ്യാൻ തയ്യാറാണ്. വിമാനം ലാൻഡ് ചെയ്യാൻ പോകണം അറിയിച്ചു. ഞാൻ വീണ്ടും കോട്ടയത്തിൽ പോകുന്നു. നല്ല അടുപ്പിൽ കൂടി നല്ല നേർമേറ്റ പോലെ ഇന്ത്യയിൽ പോകാൻ നഗരം പാടില്ല, എന്താവില്ല, അത്ര ആസൂത്രിതമായി പാടുന്ന നഗരങ്ങൾ ഗംഭീരമായി കാഴ്ചകൾ. അതിനിടയ്ക്ക് ചിലപ്പോൾ